പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും തങ്ങളുടെ സ്വകാര്യതയ്ക്ക് ഏറെ ശ്രദ്ധ നൽകുന്നവരാണ്. മകൾ അലങ്കൃതിയെ ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ സുപ്രിയ ശ്രദ്ധിക്കാറുണ്ട്. ഇരുവരുടെയും വിവാഹവും വളരെ സ്വകാര്യമായാണ് നടന്നത്. അന്ന് ഇക്കാര്യം വലിയ ചർച്ചയായതുമാണ്. പൃഥ്വിരാജുമായുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും മുൻപൊരിക്കൽ ധന്യവർമ്മയുമായുള്ള അഭിമുഖത്തിൽ സുപ്രിയ മേനോൻ പങ്കുവച്ച വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിവാഹം കുടുംബത്തിലെ തന്നെ കുറെ പേരെ അറിയിച്ചിരുന്നില്ല എന്നും തങ്ങൾക്ക് രജിസ്റ്റർ വിവാഹത്തിനായിരുന്നു താല്പര്യമെന്നും പക്ഷേ രണ്ടുപേരുടെയും മാതാപിതാക്കൾ സമ്മതിച്ചില്ല എന്നും സുപ്രിയ പറയുന്നു. തന്റെ പേരൻസിന് താൻ ഒറ്റ മകളാണ്. ഇളയ മകന്റെ കല്യാണത്തിന് എല്ലാവരും ഒന്ന് കൂടണമെന്നായിരുന്നു അമ്മയ്ക്ക്. കല്യാണം തങ്ങൾക്ക് വിട്ടുതരൂ, ചെറിയ കല്യാണം മതി, അത് കഴിഞ്ഞ് റിസപ്ഷൻ വെക്കാമെന്ന് പറഞ്ഞുവെന്നും അത്രയും സൂക്ഷിച്ചാണ് 4 വർഷത്തെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോയതെന്നും അന്ന് സുപ്രിയ പറഞ്ഞു. ആ 4 വർഷത്തിൽ വളരെ കുറച്ചു പേർക്ക് തങ്ങൾ പ്രണയത്തിലാണെന്ന് അറിയുമായിരുന്നുള്ളൂവെന്നും ആ സ്വകാര്യതയുടെ ആവശ്യം ഉണ്ടായിരുന്നുവെന്നും ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ തനിക്കുള്ള പേരിന് കോട്ടം തട്ടരുതായിരുന്നു. അദ്ദേഹം ഒരു ആക്ടറാണ്, കരിയർ മുന്നോട്ട് പോകാൻ ഈ ബന്ധം ഉപയോഗിക്കുന്നു എന്ന് പറയരുത്. അതുകൊണ്ടാണ് സ്വകാര്യത കാത്തു സൂക്ഷിച്ചതെന്ന് സുപ്രിയ വ്യക്തമാക്കി. ബന്ധം മുന്നോട്ട് പോയില്ലെങ്കിലോ എന്ന തോന്നലും ആ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നുവെന്നും ആ കുട്ടിയല്ലേ പൃഥ്വിരാജിന്റെ കൂടെ കറങ്ങുന്നുണ്ടായിരുന്നത്, അത് വർക്കൗട്ട് ആയില്ല എന്ന ആളുകൾ പറയരുതെന്നും സുപ്രിയ വ്യക്തമാക്കി. അറിയേണ്ടവർക്ക് അറിയാമായിരുന്നു. ആദ്യത്തെ മാസം തന്റെ അടുത്ത സുഹൃത്തുക്കളെ പൃഥ്വിരാജ് ബോംബെയിൽ വന്ന എല്ലാവരെയും കണ്ടു. രണ്ടാമത്തെ പ്രാവശ്യം പൃഥ്വിയെ കാണുമ്പോൾ അമ്മയെ കാണാൻ വീട്ടിൽ കൊണ്ടുപോയെന്നും താൻ വരുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ആ സമയത്ത് തങ്ങൾ പരസ്പരം അറിഞ്ഞു തുടങ്ങുന്ന സുഹൃത്തുക്കളായിരുന്നുവെന്നും സുപ്രിയ ഓർത്തു. പൃഥ്വിരാജിന്റെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ ലെഗസിയെക്കുറിച്ചോ ഒന്നും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഒരുപക്ഷെ അതായിരിക്കും പൃഥ്വി തന്നിൽ റീഫ്രഷിംഗ് ആയി കണ്ടതെന്നും സുപ്രിയ അന്ന് പറഞ്ഞു. പൃഥ്വിരാജുമായി ആദ്യമായി സംസാരിച്ചതിനെ കുറിച്ചും സുപ്രിയ അന്ന് ഓർത്തു. മാധ്യമ പ്രവർത്തകയായി ജോലി ചെയ്യുമ്പോൾ രജനീകാന്തിന്റെ ഒരു സ്റ്റോറി താൻ ചെയ്തിരുന്നു. അത് ക്ലിക്കായപ്പോൾ ബോസ് തന്നോട് മലയാള സിനിമയെ കുറിച്ച് സ്റ്റോറി ചെയ്യാൻ പറഞ്ഞു. നന്നായി സംസാരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാണ് തനിക്ക് പൃഥ്വിയുടെ നമ്പർ തന്നതെന്നും വിളിച്ചപ്പോൾ പൃഥ്വി ഫോൺ എടുത്തില്ല. തിരിച്ചു വിളിച്ചപ്പോൾ താൻ സുഹൃത്തിനൊപ്പം തിയേറ്ററിൽ സിനിമ കാണുകയായിരുന്നു, ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ലെന്ന് താൻ പറഞ്ഞുവെന്നും സുപ്രിയ പറയുന്നു. പിന്നീട് വിളിച്ച് സംസാരിച്ചു. അന്ന് വാട്സപ്പ് കോളൊന്നും ഉണ്ടായിരുന്നില്ല. തങ്ങൾ 2.5 മാസം പരസ്പരം കാണാതെ ഫോണിൽ സംസാരിച്ചുവെന്നും ആ അഭിമുഖം എന്നാൽ നടന്നില്ല, പക്ഷെ തങ്ങൾ തുടർന്നും സംസാരിച്ചുവെന്നും ചെന്നൈയിൽ തനിക്കൊരു അസൈൻമെന്റ് വന്നു. ഷൂട്ടിന് വേണ്ടി പൃഥ്വിയും ചെന്നൈയിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് തങ്ങൾ പരസ്പരം കാണുന്നതെന്നും 2006 അതെന്നും സുപ്രിയ മേനോൻ പറയുന്നുണ്ട്. അതേസമയം 2011 ഇരുവരുടെയും വിവാഹം നടന്നത്. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും മാത്രമായി വളരെ സ്വകാര്യമായാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും ഒന്നായത്. ദേശീയ മാധ്യമത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയായിരുന്നു സുപ്രിയ. വിവാഹശേഷം പൃഥ്വിരാജിനൊപ്പം സിനിമ നിർമ്മാണത്തിലേക്ക് സുപ്രിയ ഇന്ന് കടന്നു. ഇരുവർക്കും അലങ്കൃത എന്ന മകളുമുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ പൃഥ്വിരാജിന്റെ 42 പിറന്നാൾ. പിറന്നാൾ ദിനത്തിൽ നിരവധി പേരാണ് നടന് ആശംസകൾ അറിയിച്ചത്. പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സുപ്രിയ പങ്കുവച്ച പോസ്റ്റും ശ്രദ്ധ നേടിയിരുന്നു. ആശംസകൾക്കൊപ്പം മകളോടൊപ്പമുള്ള പൃഥ്വിരാജിന്റെ ചിത്രവും സുപ്രിയ പങ്കുവച്ചിരുന്നു. കരിയറിലെ തിരക്കുകൾ മാറ്റി നിർത്തിയാൽ സ്വകാര്യ ജീവിതം നയിക്കാനാണ് പൃഥ്വിരാജ് താല്പര്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.